നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ കൂടി എസ് ഡി പി ഐ നിരന്തരം ഭീഷണി ഉയർത്തുന്നതായി ബി ജെ പി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി. അപകീർത്തിപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ച് എൻ ഹരി പള്ളിക്കത്തോട് പോലീസിൽ പരാതി നൽകി. നിരവധി പരാതികൾ മുമ്പും നൽകിയിട്ടുണ്ട്. വധഭീഷണിക്കെതിരെ എല്ലാ തെളിവുകളോടും കൂടി പരാതി നൽകിയിട്ടും നിസ്സാര വകുപ്പുകളിട്ടാണ് കേസ് ചാർജ് ചെയ്തതെന്ന് ഹരി ആരോപിക്കുന്നു. ഈ നിലപാടാണ് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾക്ക് എന്തും ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതെന്നും ഹരി പറഞ്ഞു. ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്ന ഭീഷണി ഫോൺ കോളുകളും ഹരി പുറത്തുവിട്ടു. ധൈര്യമുണ്ടെങ്കിൽ ഈരാറ്റുപേട്ടയിൽ കാലുകുത്തി നോക്കട എന്നതുൾപ്പെടെയുള്ള വെല്ലുവിളികളും അസഭ്യവുമാണ് ഫോൺ കോളുകളിൽ. ഹിന്ദി ഭാഷയിലും കോളുകളുണ്ട്. ഏതായാലും ഇത് ഗൗരവമായി പോലീസ് എടുക്കുന്നില്ല എന്ന ആരോപണമാണ് ഹരി മുന്നോട്ട് വെക്കുന്നത്. നേരത്തെയും നമുക്കറിയാം, തൊടുപുഴയും അതുപോലെ തന്നെ ഈ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങളൊക്കെ വലിയ രീതിയിൽ എസ് ഡി പി ഐ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. പള്ളിക്കത്തോടും അത്തരത്തിലുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹരി ഇത്തരത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് വളരെ അടുത്തുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ഹരി നൽകുന്നതും. ഈ പരാതിയിൽ നടപടി എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഹരിയാണ് പോലീസിലെ ഒരു വനിതാ ASI എസ് ഡി പി ഐയുടെ സംസ്ഥാന നേതാവായ CA റൌഫിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഷെയർ ചെയ്തിരിക്കുന്നത് കണ്ടതും അതിനെതിരെ പ്രതിരോധം ഉയർത്തിയതും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഹരി നിരന്തരം ടാർജറ്റ് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഈ ഇത്രയും വലിയ കേസായിട്ടും ബി ജെ പിയുടെ മധ്യമേഖലാ അധ്യക്ഷനായിട്ടും ഇത്തരത്തിൽ വളരെ കൃത്യമായ തെളിവുകളോടുകൂടി ചെന്നിട്ടും കേസ് എടുക്കുന്നില്ല എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കേരള പോലീസിന് പിണറായി വിജയനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് പണികളൊന്നും ഇപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത്.